അത് നമുക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യം, ഒരു ക്യാരക്ടറിന് വേണ്ടി റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിന് പിന്നാലെ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന സാധനം എഫേർട്ട് എന്ന് പറയാം. ചില സ്ഥലത്തിന് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, ചിലത് നമുക്ക് വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ തൃശ്ശൂർക്കാരൻ ഒരു ക്രിസ്ത്യാനിനെ അവതരിക്കാൻ പറഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് വേർഷനിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഒരുപാട് ചെയ്തിട്ടുമുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ സിനിമയിലും പണ്ട് മുതലേ ജഡ്ജ് ജഗന്നാഥവർമ്മ അല്ലെങ്കിൽ കോഴിക്കോട് നായനെന്നൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മുഖം മുറിപ്പിച്ചിരിക്കണം. ശരിക്കും ഒരു എൻ്റെ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. ശങ്കരാടിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട് സ്ഫടിക എന്ന് പറഞ്ഞ സിനിമയിൽ. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജഡ്ജിയാണ്. ഈ കുഞ്ഞാളനാകത്തെ ജഡ്ജ് ശരിക്കും ഒരു ആളാണ്. തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു ജഡ്ജിനെ ഈ ഡയറക്ടർ രഞ്ജിത് ശങ്കർ പുള്ളിയെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭയങ്കര തമാശയുള്ള ഒരു ജഡ്ജി ഉണ്ടായിരുന്നു അവിടെ ഒരു കാലത്ത്. അപ്പോൾ അതൊരു ശരിക്കുള്ളൊരു ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ കൂടെ ഞാൻ കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സിനിമ ആദ്യത്തെ ഷോട്ടൊക്കെ മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഒപ്പുള്ളവരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു നടനാണ്. പുള്ളി ഭയങ്കര അപ്ഡേറ്റഡാണ് എല്ലാ സിനിമയും. നമ്മുടെ സിനിമകൾ എല്ലാം കണ്ടിട്ടുണ്ടാകും പുള്ളി. അപ്പോൾ പുള്ളി നമ്മൾ പറയുമ്പോൾ തന്നെ പുള്ളി അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് പറയും മറ്റേ സിനിമ കണ്ടത് കാര്യങ്ങളൊക്കെ പറയും. ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഇപ്പം കോമഡി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, വില്ലൻ ഷെയ്ഡ് വരുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പം പുറത്തൊഴിലെ ഒരു സൈക്കോ ക്യാരക്ടർ, ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാണ്? അങ്ങനെ ഡിഫിക്കൽട്ടായി ചെയ്തിട്ടില്ല. ചിലത് നമുക്ക് പെട്ടെന്ന് ഈസിയായി കിട്ടും. ഇപ്പോൾ ഞാൻ പുറത്തൊഴിലൊന്നും നമ്മൾ കണ്ടുപരിചയം അങ്ങനെയൊന്നും ഇല്ലാത്തതൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ട് അത് ഡിഫിക്കൽട്ടി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം സംഗതിയാണ്. അത് നമുക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യം, ഒരു ക്യാരക്ടറിന് വേണ്ടി റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിന് പിന്നാലെ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന സാധനം എഫേർട്ട് എന്ന് പറയാം. ചില സ്ഥലത്തിന് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, ചിലത് നമുക്ക് വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ തൃശ്ശൂർക്കാരൻ ഒരു ക്രിസ്ത്യാനിനെ അവതരിക്കാൻ പറഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് വേർഷനിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഒരുപാട് ചെയ്തിട്ടുമുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കഥാപാത്രം വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു ഭൂമികയെന്ന് വരുന്ന വേറെ തരത്തിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കാൻ പറയും. അപ്പോൾ എഫേർട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഡിഫിക്കൽട്ടി അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ പിന്നെ ഭയങ്കര ഒരു ഫിസിക്കൽ ആയിട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. എഫേർട്ട് കൂടുതൽ എടുക്കുന്നെന്ന് പറഞ്ഞു, ഇവര് ചെയ്തതിലാ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ അതിതാണ്. അതേപോലെ ഇപ്പൊ ഞാൻ ചെയ്ത സിനിമയിലും അങ്ങനെ തന്നെ. ഈ സിനിമ ഒന്നാമത് ഇത് തമിഴാണ്, തമിഴ് ഭാഷ അങ്ങനെ ഞാനങ്ങനെ തമിഴ് ഭാഷ ഫെമിലിയർ അല്ല. അപ്പൊ നീ ഇപ്പൊ ഈ ബ്ലഡി ബഗ്ഗർ എന്ന സിനിമയില് ഒരുപാട് ഡയലോഗ്സും വലിയ വലിയ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഒരുപാട് എഫേർട്ട് എടുത്തിട്ട്, അത് ഇത് പഠിക്കാൻ എഴുതി എഴുതി പഠിക്കാനും കണാപാഠം പഠിക്കാനും പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ അതിനെക്കാട്ടും കൂടുതൽ എഫേർട്ട് ഇതിന് എടുത്തിട്ടുണ്ട്. മറ്റുള്ള ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്ലഡി ബഗ്ഗറിലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ തരത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. തമിഴ് പഠിക്കുന്നത് ഇപ്പോൾ എങ്ങനെയല്ലേ, ഒരു പഠിപ്പിക്കുന്ന ആളുണ്ടോ അതോ? ഇല്ല, തമിഴ് പഠിപ്പിക്കുന്ന ആളില്ല. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ തമിഴിൽ പറയും, നമ്മളത് മലയാളത്തിൽ എഴുതിയെടുക്കും, എന്നിട്ട് നമ്മളത് പറയും. എങ്ങനെയായാലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നാലും. പക്ഷേ ഞാനിപ്പോൾ ചെയ്ത ബ്ലഡി ബഗ്ഗർ എന്ന് പറഞ്ഞ ക്യാരക്ടറെ നമുക്ക് പുള്ളി പറയാൻ പറ്റുമെങ്കിലും നല്ല മലയാളി ചോയ് ഉണ്ടായിരിക്കും, അതിന് മലയാളി സ്ലാങ്ങ്. അപ്പോൾ അവർ ആ ക്യാരക്ടർ മലയാളിയാക്കി. അപ്പം പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മലയാളമൊക്കെ പറയുന്നുണ്ട്, മലയാളം പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ചില നമ്മുടെ മലയാള സിനിമയിൽ തമിഴന്മാരെ കാണില്ല, തമിഴ് ക്യാരക്ടേഴ്സ് കാണുമല്ലോ. അപ്പോൾ നമ്മളവർ ഇപ്പോൾ അവർ മലയാളം പറയുന്നുണ്ടെങ്കിലും തമിഴ് ചൊഴയോട് കൂടിയിട്ടാവും മലയാളം പറയാം. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന വിചാരിക്കുന്നത്. ഇതില് ക്യാരക്ടർ ഇപ്പോൾ പറയാൻ പറ്റുന്നതാണ്? ആ പറയാം. അതല്ല, ഒന്നുമില്ല, അതിലൊരു ലോയർ തന്നെ ത്രൂ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇപ്പം മലയാള സിനിമയിലെ ഒരു ജഡ്ജുകളുടെ ഒരു രീതി മാറിയത് ശരിക്കും ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിലൂടെ തന്നെ ആയിരുന്നു. അതെന്താ, നമ്മളെല്ലാ സിനിമയിലും പണ്ട് മുതലേ ജഡ്ജ് ജഗന്നാഥവർമ്മ അല്ലെങ്കിൽ കോഴിക്കോട് നായനെന്നൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മുഖം മുറിപ്പിച്ചിരിക്കണം. ശരിക്കും ഒരു എൻ്റെ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. ശങ്കരാടിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട് സ്ഫടിക എന്ന് പറഞ്ഞ സിനിമയിൽ. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജഡ്ജിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമതും ഇങ്ങനെ ഈ സീരിയസ് ആയിട്ട് തന്നെയാണ് ജഡ്ജസ്. ശരിക്കും അത്ര സീരിയസ് അല്ല ജഡ്ജസ്. ഞാൻ കോടതിയിൽ പോയിട്ടും ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നതൊക്കെ സാധാരണ പോലെ തന്നെ, അവർ തമാശ പറയുകയും ചിരിക്കലും വെറുതെ കാഷ്വലായിട്ട്, ഭയങ്കര കാഷ്വലായിട്ട്, അത്ര ഭയങ്കര ഗൗരവം ഒന്നുമില്ല. പക്ഷേ സിനിമയിലെപ്പോഴും ഇങ്ങനെയായിരുന്നു, ചുവന്നത് ഗൗണും രണ്ട് ഇതൊക്കെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഈ സിനിമ അതിനുശേഷം ഞാൻ കുറേ സിനിമകളിൽ കണ്ടു ജഡ്ജിമാരെ. കോമഡി നിറഞ്ഞ ഒരുപാട് സിനിമകളിൽ കണ്ടു. ഇത് കണ്ട സമയത്ത് തോന്നിയല്ലേ ഞാൻ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു കോമഡി ഹാസ്യം നിറഞ്ഞ ഒരു ജഡ്ജിനെ
തുടങ്ങി വെച്ചു, അത് പിന്നെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ആവുന്നു എന്നൊക്കെ തോന്നിയില്ലേ? അത് തോന്നി, അത് തോന്നി. പക്ഷേ അതിന് മുമ്പേ സിനിമയിൽ വന്നിട്ടുണ്ട് കേട്ടോ, ജോളി എൽ എൽ ബി എന്ന് പറഞ്ഞ സിനിമയിൽ വന്നിട്ടുണ്ട്, സൗരഭ് ശുക്ല ചെയ്യുന്ന ഒരു. പക്ഷെ ഇതെന്താ അറിയോ, ഈ പുണ്യാളനാഗപത്തെ ജഡ്ജ് ശരിക്കും ഒരു ആളാണ്. തൃശ്ശൂരുണ്ടായിരുന്ന ഒരു ജഡ്ജിനെ ഈ ഡയറക്ടർ രഞ്ജിത് ശങ്കർ പുള്ളിയെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭയങ്കര തമാശയുള്ളൊരു ജഡ്ജി ഉണ്ടായിരുന്നു അവിടെ ഒരു കാലത്ത്. അപ്പോൾ അത് അതൊരു ശരിക്കുള്ളൊരു ക്യാരക്ടറാണ്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഫസ്റ്റ് മൂവി തന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ ഉള്ള, മമ്മൂക്ക അഭിനയിച്ച ലീഡ് ചെയ്ത ഒരു സിനിമയിലേക്കായിരുന്നു എൻട്രി. അതിനുശേഷം മമ്മൂക്കയുടെ കൂടെ വീണ്ടും സിനിമ ചെയ്തു, ലാലേട്ടൻ്റെ കൂടെ ചെയ്തു. അപ്പം ഇവരാണ് മലയാളത്തിലെ ഇപ്പം സീനിയർ ആക്ടേഴ്സ് അല്ലെങ്കിൽ താരരാജാക്കന്മാരെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇവരുടെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് പലതവണ പറഞ്ഞിട്ടുണ്ടാകും എങ്കിലും ഇവരുടെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് കൂടെ. അങ്ങനെ എക്സ്പീരിയൻസ് നമുക്കുടെ കൂടെ ഞാൻ കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സിനിമ, ആദ്യത്തെ ഷോട്ടൊക്കെ നമുക്കുടെ കൂടെ ആയിരുന്നു. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഒപ്പുള്ളവരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു നടനാണ് പുള്ളി. പുള്ളി ഭയങ്കര അപ്ഡേറ്റഡാണ് എല്ലാ സിനിമ, നമ്മുടെ സിനിമകൾ എല്ലാം കണ്ടിട്ടുണ്ടാകും പുള്ളി. അപ്പോൾ പുള്ളി നമ്മൾ പറയുമ്പോൾ തന്നെ പുള്ളി, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് പറയും മറ്റേ സിനിമ കണ്ടിരുന്നു അത് കാര്യങ്ങളൊക്കെ പറയും. ലാലേട്ടനായിട്ട് അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ട് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി കുറച്ചും കൂടി റിസേർവ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി മലയാളത്തിൽ വരാൻ പോകുന്ന മലയാളത്തിലിപ്പോൾ ഞാനിപ്പോൾ ചെയ്ത സൈജു കുറിപ്പായിട്ട് പൊറോട്ട നാടകം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തത്, അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ, അതിപ്പോൾ അടുത്ത് റിലീസാവും. മലയാളം തമിഴും അല്ലാതെ വേറെ ലാംഗ്വേജസ് എന്നൊക്കെ കോൾസ് ഒക്കെ വന്നിരുന്നു? കോൾസ് ഒന്നും വരുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്. സിനിമയോടൊപ്പം തന്നെ നാടകം കണ്ടിന്യൂ ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്, ചേട്ടനും അതുപോലെ സിനിമയിൽ കയറിയതിന് ശേഷം സിനിമയുടെ കരിയറിനോടൊപ്പം തന്നെ നാടകവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞാൻ ഞങ്ങൾക്ക് അവിടെ തൃശ്ശൂർ രംഗചേതന എന്ന് പറഞ്ഞിട്ടൊരു അമേച്ചൂർ നാടക സംഘം ഉണ്ടായിരുന്നു. ജി ശങ്കരപ്പിള്ള സാറ്, മലയാള വാസുദേവപ്പിള്ള സാറൊക്കെ അവരോട് ബന്ധിച്ച്, ഇപ്പോൾ അത് വളരെ സജീവമായി പോകുന്നുണ്ട്. അപ്പോൾ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ സൺഡേ എല്ലാ സൺഡേയും ആളുകൾ ഗ്യാദർ ചെയ്തിട്ട് നാടകം, അതിൻ്റെ പരിശീലനം, അതിൻ്റെ തിയറി ക്ലാസ്സൊക്കെ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ട് നാടകത്തെ കാണുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ ഞാൻ സജീവമാണ്. പക്ഷേ കുറച്ച് തിരക്കുകളിടയ്ക്ക് പോകാൻ പറ്റാറില്ല. ഇപ്പോൾ അപ്പോൾ വലിയ നാടകങ്ങളിൽ ഭാഗമാകാൻ സാധിക്കാത്ത കാരണം ഞാനും ശ്രീകുമാർ, എസ് പി ശ്രീകുമാർ, നമ്മുടെ മറിമായം ശ്രീകുമാറും കൂടിയിട്ടൊരു നാടകം ചെയ്യുന്നുണ്ട്. ജയപ്രകാശ് കുളൂർ മാഷാണ് അത് സംവിധാനം ചെയ്യുന്നത്. ടാർസൺ എന്ന് പറയുന്ന രണ്ട് പേരഭിനയിക്കുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നാടകമാണ് അത്. വളരെ സജീവമായി. അതിപ്പോൾ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം, ബാംഗ്ലൂർ ഒക്കെ കളിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിരുന്നു നാടകം കൊണ്ടിട്ട്. അപ്പോൾ മെൽബണിൽ നാടകം കളിച്ചു. അപ്പോൾ ആ നാടകം സജീവമായിട്ട് പോകുന്നുണ്ട്. അത് രണ്ട് പേര് അഭിനയിക്കുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ടാർസൺ എന്ന് പറയുന്നത്, അത് സിനിമ ഒരു ഫിലിം പ്രൊഡ്യൂസറും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള നാടകം തന്നെയാണ്. സിനിമയാണ് അതിൻ്റെ ഒരു തീം. വളരെ രസകരമായിട്ടുള്ളൊരു നാടകം അതാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന നാടകം. ഈ അഭിനയത്തോടുള്ളൊരു താല്പര്യം കൊണ്ടായിരുന്നോ നാടകത്തിലേക്കും ഉള്ളൊരു? അതെ അതെ, തീർച്ചയായിട്ടും അഭിനയമാണുള്ളത്. അപ്പോൾ അഭിനയം, അപ്പം നമ്മളങ്ങനെ ചെറുപ്പത്തിലും നാടകം അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷേ ഞാൻ കുറച്ച് വലുതായി നല്ല നാടകങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പല പല ജീവിതത്തിൽ പലതും പരീക്ഷണ സമയത്ത് അഭിനയവും പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ്, ഇത് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നതാണ്. നന്നായി ചെയ്യാൻ, അല്ല നന്നായി ചെയ്യാൻ നമുക്കറിയില്ല, പക്ഷേ നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ മുമ്പിലുള്ളവരുടെ താല്പര്യത്തോടുകൂടി നോക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാലോ. അങ്ങനെയാണ് അപ്പോൾ. അപ്പോൾ സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് പരിചയ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത് നാടകമായിരുന്നു. അപ്പോൾ അമേച്ചുവർ നാടകങ്ങളിലൊപ്പമാണ് ഞാൻ എൻ്റെ ഒരു അഭിനയ ജീവിതം തുടങ്ങുന്നത്. എപ്പോഴും തുടരുന്നുണ്ട് സിനിമയോടൊപ്പം തന്നെ നാടകവും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്, മനുഷ്യൻ മനുഷ്യനോട് സംവദിക്കുന്ന വളരെ ജൈവികമായൊരു ആർട്ട് ആർട്ട് ഫോമാണ്. അപ്പോൾ അത് എപ്പോഴും അതിൻ്റെ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഈ നാടക അഭിനയം ഏത് പ്രായത്തിലായിരുന്നു തുടങ്ങിയത്? ഞാൻ പറഞ്ഞു വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നൊക്കെ ഒരു വളരെ പഠിത്തം തന്നെയാണ്, ഒരു 10 കൊല്ലം മുമ്പൊക്കെ തന്നെ. 2017 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സിൽ അപ്പൂപ്പൻ താടി എന്ന ഷോർട്ട് ഫിലിമിൽ സ്പെഷ്യൽ മെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് ഫിലിം, ഈ ഒരു സ്പെഷ്യൽ മെൻഷൻ, അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അത് സന്തോഷം. കാരണം അത് ശിവപ്രസാദ് എന്ന് പറയും. ശിവപ്രസാദ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പോലെ എന്നെ അറിയില്ല, വളരെ സിനിമയോട് ഭയങ്കര താല്പര്യം, ഭയങ്കര പാഷനുള്ളൊരു ആളായിരുന്നു. അപ്പോൾ അയാൾ പിന്നെ സിനിമ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ നേരെ സിനിമയിലേക്ക് തന്നെ പോയത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറേ സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എടുത്ത ഒരു ഷോർട്ട് ഫിലിം, അതിനൊരു മെയിൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇതുപോലെ ഒരു നഷ്ടപ്രണയം തപ്പിപ്പോകുന്ന രണ്ട് സുഹൃത്തുക്കൾ, സൗഹൃദത്തിൻ്റെ കഥയാണ് അത്. നല്ല നല്ല കഥ തന്നെ വളരെ രസമുള്ളൊരു കഥയായിരുന്നു. ഭയങ്കര അവസാനം ട്വിസ്റ്റൊക്കെ ആയിട്ടുള്ള കഥയായിരുന്നു.
അപ്പോൾ ആ സിനിമ തൃശ്ശൂരും പാലക്കാടും ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് ക്യൂട്ടായിട്ടുള്ളൊരു സിനിമയാണത് പൂപ്പത്താടി. അപ്പോൾ അതിൽ അങ്ങനെ എനിക്ക് മനസ്സിൽ ഇത് കിട്ടുന്നത് ശിവപ്രസാദ്. പക്ഷേ നമ്മൾ ഭാവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു ചിലപ്പോൾ ആൾ പുതിയ സിനിമ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സിനിമയാണ് മരണമാസം എന്നാണ് സിനിമയുടെ പേര്. ബേസിൽ നായകനായിട്ടുള്ള സിനിമ എൻ്റെ പ്രവർത്തനത്തിലാണ്. അപ്പോൾ അച്ഛനെ എന്താ പറയുക ഡയറക്ടർ വളരെ പ്രതീക്ഷയുള്ളൊരു സുഹൃത്താണ് ശിവപ്രസാദ്. ശിവപ്രസാദിൻ്റെയും സിനിമകൾ ഇനി നമുക്ക് ഭാവിയിൽ കണ്ട്. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം സി പി ടോക്സിലൂടെ ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തു. താങ്ക്സ്. ആൻഡ് ഇനി വരാനിരിക്കുന്ന സിനിമകൾ മലയാളത്തിലും തമിഴിലുമായിട്ട് ഇനി വരാനിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് സിനിമ വരെ നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ടും. ഞാനെപ്പോഴും ലോക സിനിമയൊക്കെ കാണുന്ന ഒരാള്, ഫിലിം ഫെസ്റ്റിവലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് ഞാൻ പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ നടന്മാർ ഇപ്പം മമ്മൂക്കലാലായിട്ട് ആരായാലും അതിഭീകര ടാലൻ്റ് ഉള്ള ആളുകളെ, പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ മാത്രം അറിയുന്നുള്ളൂ അവരെ പറ്റിയിട്ട്. നമ്മൾ കുറച്ച് മലയാളികളെ ഇപ്പം പിന്നെ ഒ ടി ടി വന്നപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒക്കെ കുറച്ചും കൂടി. എന്നാലും എത്ര ലോകോത്തരമായ അഭിനയമാണ്, എത്ര ചെറിയ ഒരു സമയത്തിനുള്ളവർ എത്ര വലിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷിലൊക്കെ വലിയ സിനിമക്കാരൊക്കെ അവർ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ എടുത്തിട്ടാണ് സിനിമയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രിപ്പറേഷന് ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെയല്ലോ ഇത് അത്ര വലിയ ഇത് ചെയ്യുന്നു. പക്ഷെ എൻ്റെ സാഡ് എന്ന് പറഞ്ഞാൽ ട്രാജഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വികസിക്കുക, കുറച്ചും കൂടി നമ്മളെ ലോകം നമ്മുടെ ഒരു എത്ര ചെറിയ കഴിവാണെങ്കിലും നമുക്ക് മുന്നിൽ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാണിക്കാമല്ലോ. അപ്പോൾ ആ പക്ഷേ ആക്ടർ ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ലെവലൊരു അതെ അതന്നെയാണ്. എന്തായാലും ആഗ്രഹം പോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലൊരു ആക്ടർ ആവട്ടെ, നമ്മുടെ മലയാളികളുടെ ഒരു അഭിമാനമായിട്ട് നമുക്ക് ഇനി പറയാൻ പറ്റുമല്ലോ. ഇപ്പൊ ധനുഷ് ഒക്കെ പോയ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ധനുഷ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഇത് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് മൂവിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ നമുക്കിനി പറയാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.